സ്വർണ്ണക്കടത്തിൽ പിടിക്കപ്പെടുന്നതിൽ ഭൂരിഭാഗവും മുസ്ലിങ്ങളാണ്. ഖാദിമാർ ബോധവൽക്കരിക്കണം, ബോധവൽക്കരിക്കണമെന്ന് ആണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ബോധം ഉണ്ടാക്കി കൊടുക്കേണ്ടത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബോധം? ഒരു മതവിശ്വാസിയെ എങ്ങനെയാണ് ഈ തരത്തിലുള്ള സംഗതികളിൽ നിന്നും പിന്തിരിപ്പിക്കാനാവുക എന്നൊക്കെയുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ അന്വേഷിക്കാനുള്ളത്. അതിൻ്റെ കാര്യങ്ങളാണ് നമുക്കിവിടെ പരിശോധിച്ച് നിങ്ങളെ അറിയിക്കാനുള്ളത്. ആദ്യമേ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നെ അങ്ങ് പറയുകയാണ്, ഇസ്ലാമിൽ സ്വർണ്ണക്കടത്ത് അത് ഹലാലാണ്. അത് നിങ്ങൾക്ക് ഒരു ഫത്വ കൊണ്ട് അതിനെ വിരോധിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ മതവിധി അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അതിനെ ബോധവൽക്കരിച്ചിട്ട് വിശ്വാസികൾ അതിൽ നിന്നും പിന്തിരിപ്പിക്കാനും കഴിയില്ല. ഇനി വിശ്വാസികൾ അത് ചെയ്യുന്നത് തെറ്റാണെന്നും അത് ചെയ്യുന്നത് ആര് തന്നെ ചെയ്താലും അത് തെറ്റാണെന്നും മനസ്സിലാക്കിച്ച് അവരെ പിന്തിരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ മതം മാറ്റി വെച്ചിട്ട് മതത്തിന് അതീതമായിട്ട് രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവരെ ബോധവൽക്കരിച്ചാൽ അവർക്ക് ചില വെളിച്ചം കിട്ടാം, അവർ പിന്തിരിയാം. ഏറ്റവും മിനിമം സ്കൂൾ വിദ്യാഭ്യാസം അത് മര്യാദയ്ക്ക് കൊടുക്കുക. ഈ മദ്രസ വിദ്യാഭ്യാസവുമായിട്ട് നടന്നാൽ ഇതൊക്കെ ഇവിടെ ഇനിയും നടക്കും എന്നതാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇസ്ലാം ഈ വിഷയത്തെ കാണുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ ഇന്നിവിടെ നടത്തുന്നത്. എൻ്റെ പഴയ വീഡിയോ ആണ്, ഒരു 2023. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ചില കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, പയ്യൻ വളരുന്നതിന് മുന്നേ ഉള്ളതാണ്. ഓക്കെ, ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്, പൂർണ്ണ വളർച്ചയൊന്നും എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ വീഡിയോ, നമുക്ക് കേൾക്കാം. അപ്പോൾ ഇത് കഴിഞ്ഞ 2 ദിവസത്തെ വാർത്തകളാണ്, 30-ാം തീയതി വന്നതും ഇന്നിപ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുന്നേ വാർത്തകൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അതിൽ തന്നെ എത്ര ആളുകളാണ് ഇസ്ലാം മത വിശ്വാസികൾ എന്ന രൂപേണ അവിടെ ചമഞ്ഞ് നടന്ന് ഇതിവിടെ ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഇത് ഏതാനും കുഴപ്പം പിടിച്ച മുസ്ലിങ്ങൾ ചെയ്തതല്ലേ, ഇതിന് ഇസ്ലാമിന് എന്താണ് ബന്ധം എന്നുള്ളൊരു ചോദ്യം. അതിൽ 2 കാര്യമാണ്. ഒന്ന്, ഇസ്ലാമിൽ എന്താണ് ബന്ധം, അത് ഞാൻ പഠിപ്പിച്ചു തരാം, പഠിപ്പിച്ചിട്ട് പോയാൽ മതി. ഇനി 2-ാമത്തേത്, ഇത് ഏതാനും കുഴപ്പം പിടിച്ച വിശ്വാസികളല്ലേ, നിങ്ങൾ എങ്ങനെയാണ് ഇത് തീരുമാനിച്ചത്, ഇതൊരു കുഴപ്പം പിടിച്ച വിശ്വാസിയാണോ അല്ലയോ എന്നുള്ളത്? ഇത് പിടിക്കപ്പെട്ടതുകൊണ്ടല്ലേ നിങ്ങൾ അറിഞ്ഞത് ഇത് കുഴപ്പം പിടിച്ച ആളാണ് എന്നുള്ളത്? പിടിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇവരിതുപോലെ വളരെ സുഗമമായി ഇത് നടത്തി എന്നുണ്ടെങ്കിൽ, ഇത് കള്ളക്കടത്ത് ഇവിടെ നടത്തി, കൊള്ള ഇവിടെ നടത്തി എന്ന് വരുമ്പോൾ, ഇത് പിടിക്കപ്പെട്ടില്ല എന്നും വരുമ്പോൾ, ഇവർ തുടർന്നും മുസ്ലിമായിട്ട് തന്നെ തുടരുന്നു, ഇവരിത് ചെയ്യുന്നുണ്ട് എന്നറിയുന്ന അവരുടെ വീടുകളിൽ ഇവർക്ക് ഏതെങ്കിലും വിധേന ഒരു അകറ്റി നിർത്തലോ അതല്ലെങ്കിൽ അവർ ചെയ്തത് ശരിയല്ല എന്നുള്ളൊരു സൂചനയോ കൊടുക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടോ? അത് ഞാൻ ചോദിക്കാൻ കാരണം, ഇവിടെ ഇതുപോലെയുള്ള മദ്രസ പീഡനം നടത്തുന്ന മുസ്ലിങ്ങൾ, ഇതുപോലെ കള്ളക്കെടുത്ത് നടത്തുന്ന മുസ്ലിങ്ങൾ, മയക്കുമരുന്ന് വേട്ട നടത്തുന്ന അതിൽ പിടിക്കപ്പെടുന്ന ആളുകൾ, മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ, ഇതുപോലെ കള്ള നോട്ട് വിതരണം നടത്തുന്ന മുസ്ലിങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ വീടുകളിൽ, ഏതെങ്കിലും വീടുകളിൽ മഹല്ല് കമ്മിറ്റി കടന്നു ചെന്നുകൊണ്ട് മോനെ മോളെ ഇതൊക്കെ ചെയ്ത് വളരെ മോശമാണ് എന്ന് പറയുന്ന ഒരു ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? പക്ഷെ നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും, മതം വിട്ടു എന്നതിൻ്റെ പേരിൽ ഇതുപോലെ മഹല്ല് കമ്മിറ്റിക്കാർ വീട്ടിൽ കയറി വന്ന് അവരെ വീട്ടിൽ കുഴപ്പം ഉണ്ടാക്കുന്നതും, ഇനി ഇവൻ മതം സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ മേലാൽ ഇവിടെ കണ്ടുപോകരുത് എന്ന് പറയുന്നതും, അവരുടെ വിവാഹ ബന്ധം ഇവിടെ വേർപ്പെടുത്തി കൊടുക്കുന്നതും, അതിനുവേണ്ടി ചരടുവലികൾ നടത്തുന്നതും ഒക്കെ ഇവിടെ നടക്കുന്നു. പക്ഷേ കള്ളക്കടത്ത് നടത്തിയതിൻ്റെ പേരിൽ ഇവിടെ ഒരു വിവാഹമോചനം നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഇവിടെ കള്ളക്കടത്ത് നടത്തിയതിൻ്റെ പേരിൽ ഒരു വിവാഹമോചനം മഹല്ല് കമ്മിറ്റി മുഖേന നടത്തിയത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു തരത്തിലുള്ള കുറ്റകൃത്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നടത്തിയത് ഇവിടെ കാണാൻ കഴിയില്ല എന്നതാണ് ഇവിടുത്തെ ഒരു സാമൂഹിക യാഥാർത്ഥ്യം. ഉമ്മത്തിൻ്റെ ഗുണ്ടകൾ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സാന്ദർഭികമായിട്ടൊരു കാര്യം, വളരെ വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇത് പറഞ്ഞപ്പോഴാണ് ഈ കുടുംബത്തിൽ കയറി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നതാണ്. വിഷമം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ ഉമ്മ വിളിച്ചു. ഉമ്മ വിളിച്ചിട്ട് ഫോൺ എടുക്കാൻ ആദ്യം പറ്റിയില്ല, അപ്പോൾ ഞാൻ തിരിച്ച് വിളിക്കാനുണ്ടായത്. അപ്പോൾ അങ്ങനെ വിളിച്ച് കാര്യം ഫോൺ എടുത്ത ഉടനെ തന്നെ എന്നോട് പറഞ്ഞു, മോനെ ഞങ്ങളൊക്കെ ഇനി അധികം നാൾ ഉണ്ടാവില്ല, ഞങ്ങളൊക്കെ മരിക്കാൻ പോവുകയാണ്, വയസ്സായി, പ്രായമായി, ഉമ്മാക്കാണെങ്കിൽ ശ്വാസം മുട്ടേണ്ട പ്രശ്നമാണ്, ശ്വാസം എടുക്കുമ്പോൾ വലിയ തിങ്ങലാണ്. അപ്പോൾ ആ ഒരു സമയത്ത് അറബി മൂളിച്ചുണ്ടല്ലോ അല്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ പറയാ, ഞങ്ങൾ സ്വത്തൊക്കെ ഭാഗിക്കാനും അത് നിങ്ങളുടെയൊക്കെ പേരിലേക്ക് എഴുതാനൊക്കെയുള്ള ആലോചനയിലാണ് ഉള്ളത്, കുറച്ച് സ്വത്തുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ നീ മതം സ്വീകരിച്ച് ഇസ്ലാമായിട്ട് കുടുംബത്തിലേക്ക് വരുന്നുണ്ടോ ഇല്ലേ, ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വേറെ ആളുകൾക്ക് കൊടുക്കും, ഇതാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ എൻ്റെ നഷ്ടബോധം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വത്ത് പോണതല്ല, ഇതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എൻ്റെ നഷ്ടബോധം.
ഇല്ലാന്നുണ്ടെങ്കിൽ അതൊരു കോയ കോളിംഗ് ആക്കി മാറ്റാമായിരുന്നു, എൻ്റെ സ്വന്തം ഉമ്മാടെ കോയ. അപ്പോൾ മറ്റൊരു കാര്യമുള്ളത്, ഇങ്ങനെ എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ഇതേപോലെ ഇസ്ലാമിന് വേണ്ടിയിട്ട് ഇതേപോലെ ബാറ്റ് ചെയ്യുകയും ഈ ശ്വാസം എടുക്കാൻ പറ്റാതെ ശ്വാസം മുട്ടി നിൽക്കുന്നതിൻ്റെ ഇടയിലും ഉള്ള ശ്വാസം വെച്ചിട്ട് പോലും പുറത്തേക്ക് വരുന്നത് ഇമാതിരി വർത്തമാനമാണെന്നും കൂടി വരുമ്പോൾ നിങ്ങൾ ആലോചിക്കുക. പക്ഷേ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരൊറ്റ കാര്യം, അതായത് നിങ്ങൾ എത്ര തന്നെ മോശക്കാരനായ വ്യക്തിയാണെങ്കിലും നിങ്ങൾ കള്ളക്കടത്ത് നടത്തുവോ കൊള്ള നടത്തുവോ നിങ്ങൾ ആളെ കൊല്ലോ എന്ത് വേണേലും ചെയ്തോളൂ, പക്ഷെ നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും എന്ന് തന്നെയാണ് ഇസ്ലാമിക വചനം, ഇസ്ലാമിലെ ഹദീസ് പഠിപ്പിക്കുന്നത് തന്നെയാണ്, നബി പഠിപ്പിച്ചത് അതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് തരം കുറ്റവാളിയോ ആവാം, നിങ്ങൾ ശിർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പോകും. അതേപോലെ നിങ്ങൾ എത്ര തന്നെ നന്മ ചെയ്തോളൂ, നിങ്ങൾ ശിർക്ക് ചെയ്തു അതല്ലെങ്കിൽ നിങ്ങൾ ഗുരുവായൂരപ്പ രക്ഷിക്കണമെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശിവനെ വിളിക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ശ്രീകൃഷ്ണനെ വിളിക്കുന്നു, നിങ്ങൾ യേശുക്രിസ്തുവിനെ വിളിക്കുന്നു, നിങ്ങൾ എത്ര തന്നെ നന്മ ചെയ്തിട്ടും കാര്യമില്ല, നിങ്ങൾ നരകത്തിലേ പോകൂ എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നും ഇവിടെ പ്രസംഗിച്ച് നടന്നിട്ടുള്ള ആളുകളുണ്ട്. മുജാഹിദ് ബാലുശ്ശേരിയൊക്കെ ഒരു ചെറിയ ഉദാഹരണം. ഇതൊക്കെ പറയുമ്പോൾ അത് ഞങ്ങളുടെ വിശ്വാസികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞാണ്, തൗഹീദിൻ്റെ ലെവൽ പഠിപ്പിച്ചു കൊടുത്തതാണ് എന്നൊക്കെ പറയുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, അത് എന്നോടല്ല പറയേണ്ടത്. ഈ പ്രശ്നത്തിലെ ഒരു തകരാറ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വണ്ടി പിടിച്ചു പോയി മുജാഹിദ് ബാലുശ്ശേരി പോയി ഉപദേശിക്കുക. ഇവിടെ ഐദീദ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി, അദ്ദേഹത്തിൻ്റെ ഫുൾ നെയിം ഞാൻ മറന്നുപോയി, അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത് നിങ്ങൾ കേട്ട് കാണും, അമ്മയെ വ്യഭിചരിച്ചാൽ പോലും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വർഗത്തിൽ പോകാം, നിങ്ങൾ തൗഹീദ് കൊണ്ട് നടന്നാൽ മതി എന്ന് പഠിപ്പിച്ച ആളാണ് ഇവിടുത്തെ മതപണ്ഡിതന്മാർ. എന്നിട്ടാണ് സ്വതന്ത്ര ചിന്തകർ അമ്മയും പെങ്ങളെയും പോയിക്കുന്നവരാണെന്ന് പറഞ്ഞ് ഇവിടെ കൂകി വിളിച്ച് നടക്കുന്നത്. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആദ്യം നിങ്ങളുടെ കിതാബിലുള്ള ഇതുപോലത്തെ അളിഞ്ഞ കഥകൾ ഇത് ആദ്യം നിങ്ങളൊന്ന് പരിഹരിക്കാനുള്ളൊരു നീക്കം നടത്ത്, എന്നിട്ട് മതി ബാക്കിയുള്ള ആളുകളെ നന്നാക്കാൻ നടക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തുകൊണ്ടാണ് ഇസ്ലാമികമായിട്ട് ഇത് തെറ്റല്ലാത്തത്, അത് മനസ്സിലാക്കാൻ ഞാൻ രണ്ട് ഫത്വകൾ നിങ്ങൾ മുന്നിലേക്ക് വെക്കാം. ഫത്വ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം, മതവിധി എന്ന് ഒറ്റ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഒരു വിഷയം സംബന്ധിച്ച് സ്മഗ്ലിംഗ് എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ആ സ്മഗ്ലിംഗ് എന്ന് പറയുന്നതിൽ കള്ളക്കടത്ത് എന്നതിൽ എന്തും പെടും, നിങ്ങൾക്ക് സ്വർണം കള്ളക്കടത്ത് നടത്താം, അതല്ലെങ്കിൽ ഇനി പച്ചരി നടത്താം, ഇനി ഉന്നക്കായ ഉണ്ടാക്കാനുള്ള പഴം നിങ്ങൾക്ക് കള്ളക്കടത്ത് നടത്താം, പോത്ത് ബിരിയാണി ഉണ്ടാക്കാനുള്ള പോത്ത് നിങ്ങൾക്ക് കള്ളക്കടത്ത് നടത്താം, എന്തും കള്ളക്കടത്തിലൂടെ നിങ്ങൾക്ക് കടത്താം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യം, ഒരു ജെനുവിനായിട്ടുള്ള ഒരു വിശ്വാസി പണ്ടൊക്കെ ഞാനൊക്കെ ചോദിച്ച് നടന്നിട്ടുള്ള പോലെ ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മളുടെ കിതാബ് മുതലാളിയോട്, വാട്ട് ഈസ് ദ റൂളിംഗ് ഓൺ ഈറ്റിംഗ് ബീഫ് ദാറ്റ് ദ കൺട്രി ഇമ്പോർട്സ് വയ സ്മഗ്ലിംഗ് ആൻഡ് ബ്രൈബറി. കൈക്കൂലി കൊടുത്തും കള്ളക്കടത്ത് നടത്തിയും ഇതുപോലെ എൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഇറച്ചി ബീഫ് അത് തിന്നുന്നത് സംബന്ധിച്ചിട്ടുള്ള മതവിധി എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ചോദ്യം നമ്പർ 19600004, പബ്ലിക്കേഷൻ ഡേറ്റ് 31/8/2013, ഇസ്ലാം ക്യു എ എന്ന് പറയുന്ന വെബ്സൈറ്റിലുള്ളതാണ്. 16,000 ജില്ലാന ആളുകൾ ഓൾറെഡി ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ ഒരു 5-8 തവണ അത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ വീതി നിങ്ങൾക്ക് വായിക്കാം. അപ്പോൾ ഇതിൽ ആൻസർ എന്ന് പറയുന്നത്, അള്ളാഹുവിന് സ്തുതി, പ്രൈസ് ബി ടു അല്ലാഹ്, ദർ ഈസ് നോ സിൻ ഓൺ യു ഫോർ ബൈയിങ് ബീഫ് ഇൻ യുവർ കൺട്രി ആൻഡ് ഈറ്റിംഗ് ഇറ്റ് ഈവൻ ഇഫ് സ്മഗ്ലിംഗ് ഈസ് വൈഡ് സ്പ്രെഡ് ഫോർ ദ ഫോളോയിങ് റീസൺസ്. അതായത് നിങ്ങളുടെ രാജ്യത്ത് കള്ളക്കടത്ത് എത്ര വ്യാപകമായാലും ഈ ഇറച്ചി തിന്നുന്നതിൽ, അതിലൂടെ കടത്തിക്കൊണ്ട് വന്ന ഇറച്ചി തിന്നുന്നതിന് നിങ്ങൾക്ക് യാതൊരു വിലക്കുമില്ല, അതിൽ നിങ്ങൾക്ക് പാപമില്ല എന്ന് പച്ചയ്ക്ക് പഠിപ്പിക്കുന്നു ഇസ്ലാം. അത് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടാണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് വലിയ തെറ്റൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, സൂക്ഷിച്ച് നമുക്ക് പറയാം. അപ്പോൾ എന്താണ് അതിലെ വിഷയം? അപ്പോൾ ഇതിൽ നിങ്ങളൊന്ന് നോക്കൂ, ഇവിടെ ഈ ബീഫ് എന്ന് പറയുന്ന സാധനം അത് ലോഫുൾ ആണ് എന്നിരിക്കുക, അതായത് അതിനകത്ത് എന്താണ് വണ്ടിയിടിച്ച് ചത്തതോ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കാതെ അറുത്തതോ ആയ ബീഫ് അല്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കഴിക്കാമെന്നിരിക്കെ, സ്വർണം എന്നത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്ന വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ഉരുപിടിയായിരിക്കെ, അത് എങ്ങനെ തന്നെ വന്നാലും അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം വാങ്ങിക്കാം എന്ന് പഠിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. എന്തൊക്കെയാണ് അതിന് അവരവിടെ വെക്കുന്ന 4 കാരണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം, ദ ബേസിക് പ്രിൻസിപ്പിൾ ഈസ് ദാറ്റ് ഇറ്റ് ഈസ് പെർമിസിബിൾ ടു ഈറ്റ് മീറ്റ് ദാറ്റ് ഈസ് സോൾഡ് ഇൻ മുസ്ലിം മാർക്കറ്റ് വിതൗട്ട് ആസ്കിങ് ഓർ എൻക്വയറിങ് ഇൻ ടു ഇറ്റ്സ് ഒറിജിൻ ആൻഡ് സോഴ്സ്. എങ്ങനെ വന്നു എവിടുന്ന് വന്നു എന്നൊന്നും ചോദിക്കണ്ട, അപ്പം തിന്നാൽ മതി കുഴി എണ്ണണ്ട എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്.
on the grounds that what appears to be the case is that the meat is being sold in a permissible manner in a legitimate marketplace. നിങ്ങൾ കള്ളക്കടത്ത് നടത്തി കൊണ്ടുവരുന്ന സ്വർണം, ഇറച്ചി, ഇനി പുട്ടുപൊടി, ഉരുളക്കിഴങ്ങ്, ഇനി എന്തു തന്നെ ആയാലും അത് വിൽക്കുന്നത് ഇസ്ലാമികമായ ഒരു രീതിയിലാണ് എന്നുണ്ടെങ്കിൽ, അത് ഒരു കച്ചവട സ്ഥാപനത്തിലൂടെയാണ് എന്നുണ്ടെങ്കിൽ, അതിൻ്റെ കുഴി നിങ്ങൾ എണ്ണേണ്ടതില്ല എന്നുള്ളതാണ് അവിടെ പഠിപ്പിക്കുന്നത്. സോ ദ മുസ്ലിം ഷുഡ് നോട്ട് കൺസേൺ ഹിംസെൽഫ് വിത്ത് ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ഓർ എക്സാമിനിങ് ഡീറ്റെയിൽസ്. കൂടുതലൊന്നും ചോദിക്കേണ്ട. ദ മദർ ഓഫ് ദ ബിലീവേഴ്സ്, നമ്മളുടെ ആയിഷ ഉമ്മ, ഐസുമ എന്ത് പറഞ്ഞു, നറേറ്റഡ് ദാറ്റ് സം പീപ്പിൾ സെഡ്, ഓ മെസഞ്ചർ ഓഫ് അല്ലാ, ഓ എന്റെ പൊന്ന് പ്രവാചക, സം പീപ്പിൾ ബ്രിങ് മീ ടു അസ് ആൻഡ് വി ഡു നോട്ട് നോ വെദർ ദേ മെൻഷൻഡ് ദ നെയിം ഓഫ് അല്ലാ ഓവർ ഇറ്റ് ഓർ നോട്ട്. ദ മെസഞ്ചർ ഓഫ് അല്ലാ സെഡ്, സേ ദ നെയിം ഓഫ് അല്ലാ ഓവർ ഇറ്റ് ആൻഡ് ഈറ്റ് ഇറ്റ്. അതായത് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന ഇറച്ചി, അത് പോത്തിറച്ചി ആയിക്കോട്ടെ, പന്നിയിറച്ചി ആയിക്കോട്ടെ, എന്തു തന്നെ ഇറച്ചി ആയിക്കോട്ടെ, എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. അത് ഈ പറയുന്ന ഹലാൽ രൂപത്തിൽ അർത്ഥതാണോ വെച്ചതാണോ ഒന്നും അറിയില്ല, പക്ഷെ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നത് മുസ്ലിങ്ങളാണ് എന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ അതിൽ സംശയിച്ച് നിൽക്കണ്ട, നേരെ എടുക്കുക, ബിസ്മി ചെല്ല തിന്ന എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇതാണ് ഇസ്ലാമിൻ്റെ വിധി. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്ന സ്വർണം, അത് ബിസ്മി ചെല്ലി അങ്ങോട്ട് വാങ്ങിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു വിധി എന്ന് പറയുന്നത്. നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് പോത്തർച്ചി, അത് ബിസ്മി ചെല്ലി അങ്ങോട്ട് കഴിക്കുക. നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് പുട്ടുപൊടി, ബിസ്മി ചെല്ലി പുട്ടുണ്ടാക്കുക. ഇതേപോലെ ഉരുളക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ് കുഴച്ച് നിങ്ങൾ നല്ല കട്ട്ലറ്റ് ഉണ്ടാക്കുകയോ എന്ത് വേണേലും ചെയ്തോളൂ. ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു കാര്യം അന്വേഷിച്ച് വെറുതെ സമയം മെനക്കെടുത്തരുത് എന്നുള്ളതാണ്. ഇനി നറേറ്റഡ് ബൈ മുസ്ലിം ഇൻ ഹിസ് സഹീഹ് അൽ ഹാഫിസ് ഇബ്നു ഹജർ, വി ലേൺ ഫ്രം ദിസ് ദാറ്റ് എവറിതിങ് ദാറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ മാർക്കറ്റ്സ് ഓഫ് ദ മുസ്ലിംസ് മേ ബി ടേക്കൺ ആസ് ലെജിറ്റിമേറ്റ്. അതായത് ഒരു മുസ്ലിം നടത്തുന്ന കടയിൽ വിൽക്കപ്പെടുന്ന സാധനങ്ങളെല്ലാം ലെജിറ്റിമേറ്റ് ആയിരിക്കും എന്നുള്ള ഒരു ഒരു മുൻവിധി അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പറയുന്നത്. അവിടെ കൂടുതൽ ചോദ്യത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. ഇതാണ് സത്യത്തിൽ ഈ പറയുന്ന ഉംറയുടെ മറവിലും അതല്ലെങ്കിൽ ഹജ്ജിൻ്റെ മറവിലൊക്കെ നടക്കുന്ന കള്ളക്കടത്ത്, അത് എന്തു തന്നെ കടത്താൻ വേണ്ടിയിട്ടാണെങ്കിലും ഇത് ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. കാരണം അങ്ങനെ കൊണ്ടുവരുന്ന സാധനം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഹലാലായിരിക്കെ, അത് കൊണ്ടുവരുന്ന വഴി എത്ര തന്നെ കുഴപ്പം പിടിച്ചതായാലും, എന്ത് തന്നെ പ്രശ്നം ഉണ്ടാക്കുന്നതായാലും ശരി, സാധനം ഹലാലാണോ, അത് വിൽക്കുന്നത് മുസ്ലിമാണോ, നിങ്ങൾക്ക് വാങ്ങാം വിൽക്കാം എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇനി മറിച്ചൊരു അഭിപ്രായമുള്ള ആൾ നേരെ വണ്ടി പിടിച്ച് ഇവരെ പോയി തിരുത്തുക. ഇനി ഇബ്നൽ ഖയ്യിം പറഞ്ഞു, വേർ യുനാനിമസ്ലി അഗ്രീഡ് ദാറ്റ് ഇറ്റ് ഈസ് പെർമിസിബിൾ ടു ബൈ മീറ്റ് വിതൗട്ട് ആസ്കിംഗ് ഫോർ പ്രൂഫ് ദാറ്റ് ഈസ് ഹലാൽ, ഇനി ബീങ് കണ്ടന്റ് വിത്ത് ദ വേർഡ് ഓഫ് ദ സ്ലോട്ടർ ആൻഡ് ദ സെല്ലർ. അപ്പോൾ ബീങ് കണ്ടന്റ് വിത്ത് ദ വേർഡ് ഓഫ്, അതായത് അവിടെ ബിസ്മി ചൊല്ലിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മതി, കൂടുതലൊന്നും വേണ്ട എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. കാര്യം വ്യക്തമായിട്ടുണ്ടാകും. ഇനി രണ്ടാമത്തെ കാരണം, ഇഫ് യു അസ്യൂം ദാറ്റ് ദർ ഈസ് സംതിങ് റോങ് ഇറ്റ് ഓൺലി അഫക്ട്സ് ദ വൺ ഹു ഈസ് ഡൂയിങ് ദ സ്മഗ്ലിംഗ് ആൻഡ് ബ്രേക്കിംഗ് ദ ലോ. ഇനി അഥവാ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ ഇത് ആർക്കാണ് കുഴപ്പം? അത് കൊണ്ടുവന്ന സ്മഗിൾ ചെയ്ത ആളുകൾക്ക് മാത്രമേ, അത് വാങ്ങിച്ച ആൾക്കോ, അത് ഇനി വാങ്ങിച്ചിട്ട് വിൽക്കാൻ പോകുന്ന ആൾക്കോ, അത് വെച്ച് സ്വർണം ഉണ്ടാക്കി കൊണ്ടു നടക്കുന്ന ആൾക്കോ, അത് വെച്ച് കോത്തു ബിരിയാണി ഉണ്ടാക്കിയ ആൾക്കോ, അത് പുട്ടുണ്ടാക്കിയ ആൾക്കോ, ഉരുളക്കിഴങ്ങ് വെച്ച് ഇവിടെ സ്റ്റൂ ഉണ്ടാക്കിയ ആൾക്കോ, ഒന്നും ഒരു കുഴപ്പം ഉണ്ടാകാൻ പോകുന്നില്ല. അവരാരും ഇതിൽ പങ്കല്ല, ഇത് സ്മഗിൾ ചെയ്ത ആൾക്ക് മാത്രമേ ഉള്ളൂ. അതാണ് ഇതിനകത്ത് ഒന്നാമത്. ആസ് ഫോർ ദ ബയർ ഹിംസെൽഫ്, ഹി ഈസ് നോട്ട് കമ്മിറ്റിംഗ് എനി സിൻ ഓർ ഡൂയിങ് എനിത്തിങ് റോങ് ആൻഡ് ഹി ഈസ് നോട്ട് ഹെൽപ്പിംഗ് ഇൻ എനി സിൻ ഓർ ട്രാൻസ്ഗ്രഷൻ. Allah, may he be glorified and exalted, says, no person earns any sin except against himself, and no bearer of burden shall bear the burden of another. Then unto your Lord is your return, so he will tell you that wherein you have been differing. അതൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു വെക്കുന്നത് ഇത്രയേ ഉള്ളൂ, ആരാണോ കുഴപ്പം ചെയ്യുന്നത് അവൻ്റെ കുഴപ്പം അവന് മാത്രമേ അനുഭവിക്കേണ്ടി വരൂ എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ സ്മഗ്ലിങ്ങിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ തന്നെ അത് കൂടുതൽ നിങ്ങളെ ഒന്നും ബാധിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാരണം, ബീഫ് ദാറ്റ് ഹാസ് ബീൻ സ്ലോട്ടേഡ് പ്രോപ്പർലി ഈസ് ഹലാൽ മീറ്റ് അക്കോർഡിംഗ് ടു ദ കൺസെൻസസ് ഓഫ് ദി ഫുഖഹ ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ബിക്കം ഹറാം ഇഫ് ഇറ്റ് റീച്ചസ് ദ കൺട്രി ബൈ ഇല്ലീഗൽ മീൻസ്. അതായത് നിങ്ങൾ കൊണ്ടുവരുന്ന പോത്ത് അതിനെ നല്ല രീതിയിൽ അറുത്തതാണ്, ഹലാലായ രീതിയിലാണ് അറുത്തത് എന്നുണ്ടെങ്കിൽ, അതിന് കൊണ്ടുവന്നത് കള്ളക്കടത്തിലൂടെയാണെങ്കിലും അതിനൊരു കുഴപ്പമില്ല കുട്ടികളെ എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ദ പ്രൊഹിബിഷൻ ഡസ് നോട്ട് അപ്ലൈ ടു ദ മീറ്റ് ഇറ്റ്സെൽഫ്. കോൺട്രറി ടു ദ കേസ് ഇഫ് ദ കൗ ഈസ് സ്ലോട്ടേഡ് ഇൻ എ വേ ദാറ്റ് ഈസ് നോട്ട് പ്രിസ്ക്രൈബ്ഡ് ഇൻ ഇസ്ലാം, such as if the name of Allah is not mentioned over it or it is slaughtered in a manner other than that used by the Muslims. അതായത് ആ ബിസ്മി ചെല്ലിയില്ലെങ്കിൽ മാത്രമാണ് അത് പ്രശ്നമുള്ളൂ. ഇൻ ദാറ്റ് കേസ് ഇറ്റ്സ് മീറ്റ് ഇസ് ഹറാം. ആസ് ഫോർ സ്മഗ്ലിംഗ് ദ പ്രൊഹിബിഷൻ ഡസ് നോട്ട് മേക്ക് ദ മീറ്റ് ഹറാം.
Rather, the wrongdoing in this case is limited to breaking the laws of the land. അപ്പോൾ സ്മഗ്ലിംഗ് എന്ന് പറയുന്നത് ആ നാട്ടിലെ നിയമം ലംഘിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യം മാത്രമാണ്. അത് ആ ഇറച്ചിയെ ബാധിക്കുന്നില്ല. സ്മഗ്ലിംഗ് എന്ന് പറയുന്നത് ആ നാട്ടിലെ നിയമവുമായി ബന്ധപ്പെട്ട കാര്യം മാത്രമാണ്. അത് സ്വർണത്തെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. കാര്യം വ്യക്തമാണെന്ന് വിചാരിക്കുന്നു. ജാവ സിമ്പിളാണ്, പവർഫുള്ളാണ്. ഇസ്ലാമും പവർഫുള്ളാണ്. The fact that the people would suffer a great deal of hardship if a fatwa were to be issued forbidding them to buy this meat is sufficient evidence that it is permissible. അതായത് ഇത്തരത്തിലുള്ള ഒരു കാര്യം, അതിൽ നമ്മളൊരു ഫത്വ പുറപ്പെടുവിച്ച് അത് തിന്നരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ആളുകളെ ബുദ്ധിമുട്ടിക്കും. അതുകൊണ്ട് മാത്രം ആലോചിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഈ സാധനം ആരും നിരോധിക്കാത്തത് എന്നുള്ളത്. അക്കോർഡിംഗ് ടു വാട്ട് ഈസ് മെൻഷൻഡ് ഇൻ ദ ക്വസ്റ്റ്യൻ, ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ മീറ്റ് ദാറ്റ് ഈസ് സോൾഡ് ഇൻ ദ മാർക്കറ്റ് പ്ലേസ് കംസ് ഫ്രോം ദ സ്മഗ്ലിംഗ് മെൻഷൻഡ്. മോറോവർ, ദർ വുഡ് ബി എ ഹ്യൂജ് റൈസ് ഇൻ പ്രൈസസ് ഇഫ് ദിസ് സോഴ്സ് ഓഫ് മീറ്റ് വാസ് ബാൻ. ദ ബേസിക് ഷരി principle which here is scholarly consensus that hardship makes it permissible to be lax in implementing sharia rules. അതായത് ഇതുപോലെ ഒരു റൂൾ ഉണ്ടാക്കിയാൽ എത്ര എത്ര ആളുകളെ കുഴപ്പത്തിലാക്കും, ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് മാത്രം കണക്കിലെടുത്തിട്ടാണ് ഇതുപോലെയുള്ള നിരോധനങ്ങൾ കൊണ്ടുവരാത്തത്. അതുകൊണ്ടാണ് ഇറച്ചി തിന്നോളൂ കുട്ടികളെ എന്ന് പറയുന്നത്, അതുകൊണ്ടാണ് സ്വർണം നിങ്ങൾ വിറ്റോളൂ കുട്ടികളെ, നിങ്ങൾ വാങ്ങിച്ചോളൂ കുട്ടികളെ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അഥവാ കള്ളക്കടത്ത് നടത്തിയാൽ തന്നെ അത് കടത്തിയവനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ, അത് നിങ്ങളെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ആളുകളാണ് ഇസ്ലാം എന്ന് പറയുന്നത് ധാർമ്മികതയുടെ എന്തോ വലിയ ഒരു കച്ചവടം നടത്തുന്ന ആളാണ്, ആ ഇസ്ലാം ഇല്ലെങ്കിൽ അവിടെ പ്രശ്നമാണെന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇസ്ലാം അല്ലാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിന്ദുവിനെ വിളിച്ച് ചോദിക്കും, നിങ്ങൾ ചോദിക്കുകയാണ് ഈ പറയുന്ന സ്മഗ്ലിംഗ്, ഗോൾഡ് സ്മഗ്ലിംഗ് അല്ലെങ്കിൽ പോട്ടെ നിങ്ങൾ പോത്തിറച്ചി, അത് സ്മഗ്ലിംഗ്, അത് അവരേതായാലും തിന്നാൻ പോകുന്നില്ല, എന്നാലും ചോദിക്കുകയാണ്, അതിനെക്കുറിച്ച് നിങ്ങൾ അഭിപ്രായം വളരെ തെറ്റാണെന്ന് അവർ ഒറ്റ ശ്വാസത്തിൽ പറയും. അതിന് ഈ ക്രിസ്ത്യാനിയോട് ചോദിച്ചാൽ അത് തന്നെയാണ് പറയുക. പക്ഷേ ഒരു മുസ്ലിമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞങ്ങൾക്ക് കിതാബി നോക്കണമെന്ന് പറയും. ഇതുപോലെ രവിചന്ദ്രനുമായി നടന്ന വേളത്തിൻ്റെ ആ ഒരു സംവാദത്തിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം മെഡിക്കൽ കോളേജിന് കൊടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞ ആളാണ്. ഇതാണ് ഇസ്ലാമിൻ്റെ ഒരു കിടപ്പ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഒറ്റ ശ്വാസത്തിൽ ഇതൊരു അധാർമിക പ്രവൃത്തി ആണ് എന്ന് പറയാൻ ഇസ്ലാമിനോ ഇസ്ലാമിൻ്റെ വക്താക്കൾക്കോ ഒരിക്കലും സാധിക്കില്ല. കാരണം അതിൻ്റെ കാരണങ്ങൾ നാല് കാരണമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് വിശദമാക്കി ഒന്ന് സമപ്പ് ചെയ്ത് കഴിഞ്ഞാൽ, റിഗാർഡ്ലെസ് ഓഫ് ദ ലോസ് ഓഫ് ദ കൺട്രീസ് ആൻഡ് വെദർ ദ അലൌ ദ ഇമ്പോർട്ടിംഗ് ഓഫ് കാറ്റൽ ഓർ നോട്ട്, വെദർ ദ അലൌ ദ ഇമ്പോർട്ടിംഗ് ഓഫ് ഗോൾഡ് ഓർ നോട്ട്, ദ റിഗാർഡ്ലെസ് ഓഫ് ദ ആൻഡ് റിഗാർഡ്ലെസ് ഓഫ് ദ എക്സ്റ്റെന്റ് ടു വിച്ച് ദാറ്റ് സെർവ്സ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓർ നോട്ട്, നൺ ഓഫ് ദാറ്റ് ഹാസ് എനി ഇമ്പാക്ട് ഓൺ ദ ഗോൾഡ് ഓഫ് ദീസ് cattle of these Muslims, even if the consumer is certain that it comes from smuggled ഗോൾഡ്. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. അതായത് നിങ്ങൾ സ്മഗിൾ ചെയ്യുക എന്ന് പറയുന്നത് ആ നാട്ടിലെ നിയമവുമായി ബന്ധപ്പെട്ടിട്ടാണ്, അത് ആ ഗോൾഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗോൾഡ് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പോത്തർച്ചി എന്ന് പറയുന്ന സാധനം അത് ഒരു കുഴപ്പം പിടിച്ച സാധനമല്ലാത്ത കാലത്തോളം അതിനെ നിങ്ങൾക്ക് ഒരു മോശം പ്രവൃത്തിയായിട്ട് കണക്കാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇനി ഇതാണ് ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഫത്വ. ഇനി മറ്റൊരു ഫത്വ ഒരു ഒരു കമ്പാരിസന് വേണ്ടി എടുത്തുന്നേ ഉള്ളൂ. ഇത് ഷെയ്ഖ് അബ്ദുള്ള ബിൻ ബയ്യ, ഇത് 2018 ആ കാലഘട്ടത്തിൽ ഇവിടെ കൊടുത്താണ്. ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു ചോദ്യമാണ്, സ്മഗ്ലിംഗ് ലോഫുൾ മീറ്റ്, ഇത് നേരെ സ്മഗിൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. മറ്റത് സ്മഗിൾ ചെയ്തുകൊണ്ടൊന്ന് ഇറച്ചി തിന്നുന്നതിനെ കുറിച്ചാണ് ചോദിച്ചതെന്നുണ്ടെങ്കിൽ ഇവിടെ സ്മഗിൾ ചെയ്യുന്നതിനെ കുറിച്ചാണ്. അതും കൂടി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ എന്താ കണ്ടത്, സ്മഗിൾ ചെയ്യുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിലേ പ്രശ്നമുള്ളൂ, ഇറച്ചിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾക്ക് തിന്നാൻ പോത്ത് ബിരിയാണി ഉണ്ടാക്കാം, നിങ്ങൾക്ക് ആ സ്വർണം ഉപയോഗിച്ച് മാല ഉണ്ടാക്കാം വിൽക്കാം എന്ന് നമ്മൾ കണ്ടു. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത്, We smuggle lawful meat across the borders of the country where we live in Europe. Because the lawful meat there is doubtful. Besides, the quantity of meat in this country is little and thus very expensive. Is this permissible? The Muslim community needs this lawful meat. Please give us a fatwa in this regard. ഒരു ഫത്വ തരൂ എന്നാണ് അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിലെ ഉത്തരം ഒന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ഇൻ ദ നെയിം ഓഫ് അല്ലാ, നേരത്തെ നമ്മൾ കണ്ടു, ഇൻ ദ നെയിം ഓഫ് അല്ലാ and the merciful and the one who gives mercy, peace and blessings be upon the Muhammad. Smuggling whatever its content, place or source may be cannot be permitted because it goes contrary to the system of the country where the Muslims live. എന്താണ് ഇത് എന്ന് മനസ്സിലാക്കുക. നമുക്കത് വായിക്കുമ്പോൾ വളരെ മികച്ചൊരാശയമായിട്ട് തോന്നുന്നു. അതായത് നിങ്ങൾ ജീവിക്കുന്ന നാട്ടിലെ നിയമത്തിന്
എതിരായതുകൊണ്ട് നിങ്ങൾ സ്മഗിൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ ജീവിക്കുന്ന നാട്ടിൽ അത്തരമൊരു പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ, നിയമത്തിന് വിരുദ്ധമൊന്നും അല്ല എന്നുണ്ടെങ്കിൽ സ്മഗിൾ ചെയ്യാമെന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. കാരണം ഇമ്പോർട്ട് അലൗഡ് ആണ് എന്നുണ്ടെങ്കിൽ പിന്നെ അവിടെ സ്മഗിൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇത് ടിക്കറ്റ് എടുത്ത് കള്ളവണ്ടി കയറുക എന്ന് പറയുന്ന പോലെയുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവർക്ക് ഒറ്റ ശ്വാസത്തിൽ പറയാൻ കഴിയുന്നില്ല സ്മഗ്ലിംഗ് എന്ന് പറയുന്നത് തെറ്റാണ് മക്കളെ എന്ന് പറയാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അതിനെ താഴേക്ക് വായിക്കുമ്പോൾ അത് കൂടുതൽ വികൃതമാവുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. Muslims have been enjoined to fulfill all their covenants. Thus, they should not contravene this covenant. Adayathu, oh, you believe, fulfill all contracts. Thus, you shall fulfill the covenant of Allah whenever you make a covenant, and you shall not break oaths after their affirmation. For indeed, you have made Allah a guarantor over you. ഇതാണ് പറയുന്നത്. അതായത് നിങ്ങളൊരു പ്രതിജ്ഞ എടുത്തു, അല്ലെങ്കിൽ ഇതുപോലെ ഒരു കരാറിൽ നിങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പാലിക്കണം എന്ന ഒരു സംഗതി വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അതായത് നിങ്ങളൊരു രാജ്യത്ത് അഭയാർത്ഥിയായിട്ട് ചെല്ലുന്നു, യൂറോപ്പിലെ കാര്യമായതുകൊണ്ട് അവിടെ നിങ്ങൾ ആ രാജ്യത്തെ നിയമങ്ങൾ പാലിക്കാമെന്ന് വാക്ക് കൊടുത്തതുകൊണ്ട് മാത്രം നിങ്ങൾ സ്മഗിൾ ചെയ്യരുത്, അല്ലെങ്കിൽ നമുക്ക് പൊളിക്കായിരുന്നു എന്നുള്ളതാണ്. Nevertheless, if you can find a suitable way to bring in this mate in this gold without directly contravening the system, this will be more proper. ആഹാ, എത്ര മനോഹരമായ ഉപദേശം. അതായത് നിങ്ങൾക്ക് ഈ നിയമത്തെ വല്ലാതെ അങ്ങോട്ട് വെല്ലുവിളിക്കാതെ, വല്ലാതെ അങ്ങോട്ട് കുഴപ്പത്തിലാക്കാതെ സാധനം നാട്ടിലേക്ക് കൊണ്ടുവരാമായിരുന്നു എന്നുണ്ടെങ്കിൽ, സാധനം കയ്യിലുണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് എത്തിക്കാമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നല്ലതായേനെ എന്നാണ്. അതായത് brothers who live in this country can, for example, buy this meat from a neighboring country or take any other means that does not lead to distorting the reputation of Muslims. അപ്പോ എന്താണ് പ്രശ്നം? മുസ്ലിംസിന്റെ റെപ്യൂട്ടേഷൻ അത് മാത്രമാണ് വിഷയം, അതല്ലാതെ നാട്ടിലെ മറ്റേതെങ്കിലും വിഷയങ്ങളോ അല്ലെങ്കിൽ ആ സാമ്പത്തിക സംവിധാനത്തെ തകർക്കുന്നതോ അല്ലെങ്കിൽ ആ ചെയ്യുന്നതിലെ ഒരു അധാർമികതയോ ഇതൊന്നുമല്ല ഇവിടുത്തെ വിഷയമായിട്ട് വരുന്നത്. എന്താ അതിന്റെ കാരണം? ഇഫ് എനി ഓഫ് ദം ഈസ് കോട്ട് വൈൽ ഡൂയിങ് സംതിങ് ലൈക്ക് ദിസ് ആൻഡ് ദ മീഡിയ ബ്രോഡ്കാസ്റ്റ്സ് this will give a bad reputation to Muslims. Preserving Muslims' reputation is one of the objectives of the Sharia. ഇതാണ് അള്ളാഹുവിനെ ബാക്കിയൊക്കെ നന്നായിട്ട് അറിയാന്ന് പറയുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് മാർഗനിർദ്ദേശം തരാം എന്നും പറഞ്ഞിട്ട് ഇറക്കിയിരിക്കുന്ന ഖുർആനോ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഒരു വിഷയം സംബന്ധിച്ച് ചോദിക്കുമ്പോൾ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. അതായത് എങ്ങനെ നിസ്കരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് കാണില്ല, എങ്ങനെ നോമ്പ് നോക്കണം എന്ന് കാണില്ല, എങ്ങനെ ഹജ്ജ് ചെയ്യണം എന്നറിയില്ല. അതായത് ഈമാകാരി ഇസ്ലാംകാരി എന്നൊക്കെ പറയുന്ന സാധനത്തിലെ മിക്ക സംഗതികളും അത് സംബന്ധിച്ച് വളരെ അവ്യക്തമാണ് കാര്യങ്ങൾ. പക്ഷേ വളരെ കൃത്യമായിട്ട് എന്താണ് ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നിങ്ങൾ കേട്ട് പഴകിയ സംഗതികൾ എന്നാലും പറയാണ്, സ്ത്രീകളുടെ സ്ഥാനങ്ങൾ ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല, അത് സമപ്രായക്കാരായ സ്ത്രീകൾ 33 വയസ്സുള്ള സ്ത്രീകളാണ്, എല്ലാം വളരെ കൃത്യമാണ്, അവരുടെ സ്ഥാനങ്ങൾ ഒടിഞ്ഞു തൂങ്ങിയിട്ടില്ല എന്നുള്ളതൊക്കെ വളരെ ഭംഗിയായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇനി പുരുഷന്മാരുടെ ലിംഗം അത് ഒടിയാത്ത ലിംഗമാണ് എന്നതിനകത്ത് എഴുതി വെച്ചിരിക്കും. അപ്പൊ ഇതൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതി വെക്കാനും, മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ മരണശേഷം എന്ത് ചെയ്യണം, ആരൊക്കെ കല്യാണം കഴിക്കണം, അടിമ സ്ത്രീകൾ എങ്ങനെ ചെയ്യണം, ഇതൊക്കെ എഴുതി വെച്ചിട്ടുള്ള ഒരു പടച്ചവനെ. പക്ഷെ ഇതൊന്നും എഴുതി വെക്കാൻ സമയം കിട്ടിയില്ല. കള്ളക്കടത്ത് ഹറാമാണ് എന്ന് എഴുതി വെക്കാൻ പടച്ചവൻ മറന്നുപോയി മക്കളെ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്നിട്ട് എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹ് നോസ് ബെസ്റ്റ് എന്ന്, ഇത് അള്ളാഹിനേക്കാളും നന്നായിട്ട് ബാക്കിയുള്ള മനുഷ്യന്മാർക്ക് അറിയാം എന്നുള്ളൊരു വസ്തുതയാണ് ഇവിടെ ഇവർ മറന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം നമ്മൾ ആലോചിക്കുക, മുഹമ്മദ് നബി എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ് ഇസ്ലാമിൽ ജീവിച്ചിരുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രധാന ജോലി എന്തായിരുന്നു, ഇത് നമ്മൾ അന്വേഷിച്ചാൽ മതി. എന്തുകൊണ്ടാണ് ഈ പറയുന്ന കള്ളക്കടത്ത് സംബന്ധിച്ചോ അല്ലെങ്കിൽ കള്ള മുതൽ ഡീൽ ചെയ്യുന്നത് സംബന്ധിച്ചോ അല്ലെങ്കിൽ കൊള്ള നടത്തുന്നത് സംബന്ധിച്ചോ ഒന്നും നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കാത്തത്? കാരണം മുഹമ്മദ് നബിയുടെ കുലത്തൊഴിൽ എന്ന് പറയുന്നത് ഒരു കൊള്ളക്കാരനായിരുന്നു, ഒരു ഹൈവേ ബാൻഡിറ്റ് ആയിരുന്നു നമ്മളുടെ ഒരു ഹൈവേ മാൻ ആയിരുന്നു ഈ പറയുന്ന മുഹമ്മദ് നബി എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജീവിത രീതിയുടെ ഭാഗമായിക്കൊണ്ട് കൂടെ ആളെ ചേർക്കുകയും അതിനുവേണ്ടി ആളുകളെ കൂടെ നിർത്തുന്നതിന് വേണ്ടിയിട്ട് കിട്ടുന്ന മുതല് പങ്ക് വെച്ച് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ആളെ കൂടെ കൊണ്ട് നടന്നത്. ആ പങ്ക് വെച്ച് കൊടുക്കുന്ന കൂട്ടത്തിൽ യുദ്ധ മുതൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സാധനം, കൊള്ള മുതലാണ് സംഭവം, പിടിച്ചെടുക്കുന്ന സാധനം അതിലെ അഞ്ചിലൊന്ന് അള്ളാഹുവിന്, ബാക്കിയുള്ളത് ഞമ്മക്കെന്നൊക്കെ പറഞ്ഞ് എടുത്ത് കണക്കൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇതാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ
എടുത്തിട്ട് കിട്ടുന്നതിൻ്റെ കുറച്ച് അവർക്കൊക്കെ പങ്കുവെച്ച് കൂടെ ആളെ നിർത്തി ഇത് തുടർന്നുകൊണ്ട് പോയി എന്നുള്ളതാണ് മുഹമ്മദ് നബി ചെയ്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഇസ്ലാമിൽ ഇത് തെറ്റാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വാചകം നിങ്ങൾക്ക് കാണാൻ കഴിയുക. മുഹമ്മദ് നബി ഒന്നാം തരം കൊള്ളക്കാരനായിരുന്നു, ഒരു അറേബ്യൻ ഗബ്ബർ സിംഗ് ആയിരുന്നു മുഹമ്മദ് നബി എന്ന ഒരു യാഥാർത്ഥ്യം ഇനിയെങ്കിലും സാധാരണ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഘട്ടം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിൻ്റെ കഥകളൊക്കെ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. മറ്റൊരുപാട് കൊള്ളകൾ ഇതേപോലെ നടത്തിയിട്ടുണ്ട്, അടിമ പെണ്ണുങ്ങളെ പിടിച്ചതും അതുപോലെ സ്വത്ത് കൈക്കലാക്കിയതും എല്ലാം നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഈ വിഷയം ഒന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ജലീൽ പറഞ്ഞ പോലെ കാളിമാർ വന്നിട്ട് ഉപദേശിച്ചിട്ട് നേരെയാക്കാൻ കഴിയുന്നൊരു വിഷയമല്ല ഈ പറയുന്ന സ്വർണ്ണക്കള്ളക്കടത്ത്. അതിന് വേണ്ടത് രണ്ട് തലത്തിലുള്ള കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വിദ്യാഭ്യാസം. ഇതെങ്ങനെയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ ബാധിക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ഒരു അവബോധം അത് മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് കൊടുക്കണം. ഒന്നത്. രണ്ട്, ഇതിൽ പ്രധാനമായിട്ടും നമ്മളെ ടാക്സിങ് സിസ്റ്റവും അതുപോലുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റം കൊണ്ടുവരാനും അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നീക്കണം. അത് പ്രധാനമായിട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെയാണ് അതിൽ ചില കാര്യങ്ങൾ കിടക്കുന്നത്. അത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ ഒരു അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് എന്ന് മാത്രമല്ല, ഈ തരത്തിലുള്ള കാര്യങ്ങൾ ഇത് നിങ്ങൾ ഒരു വിഷയം വന്നു കഴിയുമ്പോൾ അവിടെ ഉയർത്തി വെക്കേണ്ടത് മതനിയമമല്ല, നമ്മൾ സെക്യുലർ നിയമങ്ങളാണ്. ടാക്സേഷൻ സിസ്റ്റം ഇനി പരിഷ്കരിച്ചില്ല എങ്കിൽ പോലും നിങ്ങളത് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ കാരണം നിങ്ങൾ ഉയർത്തി വെക്കേണ്ടത് മതനിയമമല്ല, ഈ രാജ്യത്തിൻ്റെ നിയമമാണ് എന്നത് അവരെ ബോധിപ്പിക്കണം. അത് എല്ലാ വിഷയത്തിലും അങ്ങനെയാണ്, ഇതിലും അങ്ങനെയാണ് എന്ന് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് സാധിക്കുന്നില്ല. അവിടെ എപ്പോഴും നമ്മൾ അതിനൊരു ഒഴികഴിവ് കൊടുത്തുകൊണ്ട് അവരെ അതിൽ നിന്ന് ആ ചിന്ത ഒരിക്കൽ പോലും വരാത്ത രീതിയിലേക്ക് അവരെ കൊണ്ടുപോകുന്ന ഒരു പ്രവണതയാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇടപെടലുകളിലൂടെ ആണ് നമുക്കിത് പരിഹരിക്കാൻ കഴിയുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പത്രത്താളുകൾ മറിക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ഓരോ സ്വർണ്ണക്കടത്ത് വാർത്ത എടുത്ത് നോക്കുമ്പോഴും അതിനകത്ത് മുസ്ലിങ്ങളെ കാണാനുള്ള സാധ്യത ഇന്ന് ഉള്ളതിനേക്കാൾ കൂടിക്കൊണ്ടിരിക്കുക മാത്രമാണ് ചെയ്യുക. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെപ്പോലുള്ളതൊക്കെ ചെയ്യുമ്പോൾ ഓഹോ ഇത് ശരി, ഇത് ഹലാലാണല്ലേ, ഓ ഇതൊരു തെറ്റാണെന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഇത്രയും നാളും ചെയ്യാതിരുന്നത്, എന്നാൽ പിന്നെ അത് സമാധാനമായിട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് വരെ നാളെ ചിലപ്പോൾ ഇനി കാക്കാമാരെ ഇറങ്ങിയിരിക്കും. കാരണം എന്താണ്? നിങ്ങൾ പറയുന്നത് തന്നെയാണ് അവിടുത്തെ പ്രശ്നം. അതായത് മതം, അത് ഈ പറയുന്ന മതം നിങ്ങളിൽ ഒരു 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 തടസ്സം തീർക്കാൻ പാകത്തിനുള്ള മതമായിട്ട് മാറുന്നില്ല. നിങ്ങളെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ പോലും ഈ മതത്തിനാകുന്നു എന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നു ഇതിന് കാര്യമായിട്ട് ഇടപെടേണ്ട ഒരു ബാധ്യത അത് ഇവിടുത്തെ പൊതുജനങ്ങൾക്കുണ്ട്. ഈ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇത് വർദ്ധിച്ച തോതിൽ കാണുന്നതിൻ്റെ കാരണം ഇതാണ്. ഇതിൻ്റെ കാരണം മതം അവർക്ക് തടസ്സം നിൽക്കുന്നില്ല, ഇതിന് പ്രോത്സാഹനം കൊടുക്കുന്നു എന്നതാണ് എന്ന് ഈ ലോകം മുഴുവൻ ഈ പൊതുസമൂഹം ഏറ്റുപറയുന്ന ഒരു ഘട്ടം വന്നാൽ ഒരു പബ്ലിക് ഷെയ്മിങ്ങിൻ്റെ ഭാഗമായിട്ടെങ്കിലും കുറച്ച് വിശ്വാസികൾ ഇതിൽ നിന്ന് വിട്ടുനിന്നാൽ അത്രയെങ്കിലും ഒരു ശമനം കിട്ടും എന്നത് മാത്രമാണ് ഇതിനകത്ത് ഇപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നൊരു പോംവഴി എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. അല്ലാത്ത കാര്യങ്ങളെല്ലാം വലിയ തോതിൽ ഇടപെടലുകൾ വേണ്ട വിഷയങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ടാക്സിങ് സിസ്റ്റത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെന്നൊക്കെ പറയുന്നത് ഒരു ദിവസം നേരമുകൾക്കും ഉണ്ടാകാൻ പോകുന്നതല്ല, നമ്മളെ സീതാരാമൻ തന്നെ വിചാരിക്കണം. അപ്പോൾ ഏതായാലും അതൊക്കെ ആ വഴിക്ക് നീങ്ങട്ടെ. ഈ വിഷയത്തിൽ ഏതായാലും കെ ടി ജലീൽ പറഞ്ഞതിൻ്റെ ഉത്തരം ഇത്രയേ ഉള്ളൂ, അത് നടക്കാൻ പോകുന്നില്ല. ഉവ്വ, കാരണം എന്താണ്? അത് ഇസ്ലാമിൽ അത് ഹലാലാണ്. നിങ്ങൾക്ക് ഇസ്ലാം വെച്ചുകൊണ്ട് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അത് ഹറാമാണ് മക്കളെ എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ഉസ്താദിനും കഴിയില്ല. എത്ര അറബി അറിഞ്ഞിട്ടും കാര്യമില്ല എന്നത് തന്നെയാണ് അതിൻ്റെ കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇപ്പോഴും ലൈക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യുക, ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഒരു ബാക്കപ്പ് ചാനലിലെ ലിങ്ക് ഇവിടെ എപ്പോഴും നമ്മൾ ഇടാറുണ്ട്, നമ്മൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളത് പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരുന്നേക്കുക. ഈ മെയിൻ ചാനൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏതായാലും ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോട്ടെ. തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നമ്മൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഒരു ഗുഡ് നൈറ്റ്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.